ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടൂട്ടേ സ്പോട്ട്. നമ്മളിന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്, അറിയാനും പ്രതികരിക്കാനും എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. ഇതിൻ്റെ ഒന്നും രണ്ടും പാർട്ട് ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ സെൻസ് എന്താണെന്ന് നോക്കി, അതിൻ്റെ പലതരം സെൻസ് ഉണ്ടെന്നും അവയുടെ എക്സാമ്പിൾ എല്ലാം നോക്കി. അതിനുശേഷം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് സ്റ്റിമുലെ അല്ലെങ്കിൽ ഉദ്ദീപനം എന്താണെന്നും ആ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് റിസപ്റ്റർ സെൽസ് എന്നും പറഞ്ഞു. അതിനുശേഷം ഈ ഒരു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബോഡിയുടെ എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റാണ് ന്യൂറോൺ എന്ന് പറഞ്ഞു. ആ ഒരു ന്യൂറോണിൻ്റെ ഇൻഡിവിജ്വൽ സെൽ എടുക്കുകയും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും അവയുടെ സവിശേഷത അതേപോലെ തന്നെ അതിൻ്റെ ഫംഗ്ഷൻസ് എന്തെല്ലാമാണെന്നും നമ്മൾ പറഞ്ഞു. അതിനുശേഷം മൈലിൻ ഷീറ്റ് എന്താണെന്നും അതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നും അതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തെല്ലാമാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കായിരുന്നു ഇമ്പൾസ് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. ഇമ്പൾസ് എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും അതേപോലെ അതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള മെക്കാനിസം നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ സിനാപ്സ് എന്താണെന്നും ആ സിനാപ്സ് പോർഷനിൽ എങ്ങനെയായിരിക്കും ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നതെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നെർവ് എന്താണെന്നും നെർവിൻ്റെ മൂന്ന് ക്ലാസിഫിക്കേഷനും അതേപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തെല്ലാമാണെന്നും പറഞ്ഞു. അതിനുശേഷം നെർവസ് സിസ്റ്റത്തിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. രണ്ടായിട്ട് തരംതിരിക്കാം, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ളവയാണ് ബ്രെയിനും സ്പൈനൽ കോഡും. അതേപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ളവയാണ് ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. അതിനുശേഷം നമ്മൾ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ള ബ്രെയിനെക്കുറിച്ചും സ്പൈനൽ കോഡിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അപ്പോൾ ഈ ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും അവയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തെല്ലാമാണെന്നും നമ്മൾ കണ്ടു. അതിനുശേഷം സ്പൈനൽ കോഡിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്താണെന്നും അവയുടെ ക്രോസ് സെക്ഷൻ വ്യൂ നോക്കുകയും അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് റിഫ്ലക്സ് ആക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്സ് പ്രതികരണം എന്താണ്. അത് നമുക്ക് എന്താണെന്ന് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയെ ഒരു മുള്ളുള്ളൊരു ചെടിയോ അല്ലെങ്കിൽ മുള്ളുള്ളൊരു കമ്പോ കിടക്കുകയാണ്. നമ്മൾ അതിലേക്ക് ഇത് ചവിട്ടുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാല് മുകളിലേക്ക് ഒലിക്കുന്നു. ഇത് ഒരു റിഫ്ലക്സ് പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. അതേപോലെ ഏതെങ്കിലും ഒരു ചൂടുള്ളൊരു വസ്തുവിൽ നമ്മൾ തൊടുമ്പോൾ പെട്ടെന്ന് കൈ വലിക്കുക, ഇതും ഒരു റിഫ്ലക്സ് പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് റിഫ്ലക്സ് പ്രവർത്തനം അല്ലെങ്കിൽ റിഫ്ലക്സ് ആക്ഷൻ എന്താണ്? ദ ആക്സിഡൻ്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവാർഡ്സ് സ്റ്റിമുലൈ ആർ കാൾഡ് ആസ് റിഫ്ലക്സ് ആക്ഷൻ. അതായത് നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് അവിടെ ചെയ്യുന്ന ആകസ്മികമായി ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റിഫ്ലക്സ് പ്രവർത്തനത്തിൽ പ്രതികരണം ഉണ്ടായെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പ്രതികരണം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് കാണണം. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്ത ഇമ്പൾസ് തീർച്ചയായിട്ടും സ്പൈനൽ കോഡിലെത്തണം. ആ സ്പൈനൽ കോഡ് അതിനെ നിർദ്ദേശം രൂപത്തിലാക്കി മാറ്റുകയും അതിന് ആ നിർദ്ദേശം അനുസരിച്ച് അവിടെ ഒരു പ്രതികരണം നടക്കുകയും ചെയ്യുന്നു അല്ലേ. അങ്ങനെയെങ്കിൽ ഈ റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ഈ ഇമ്പൾസിൻ്റെ പാത്ത് വേ അല്ലെങ്കിൽ സഞ്ചാരപാതയെ പറയുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക് എന്ന്. അതായത് ദ പാത്ത് വേ ഓഫ് ഇമ്പൾസസ് ഇൻ എ റിഫ്ലക്സ് ആക്ഷൻ ഈസ് കോൾഡ് എസ് റിഫ്ലക്സ് ആർക്ക്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ റിഫ്ലക്സ് ആർക്കിനെ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. അതായത് ഞാനൊരു ചൂടുള്ളൊരു വസ്തുവിൽ തൊടുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കൈ പിന്നിലേക്ക് വലിക്കുന്നു അല്ലേ. അപ്പോൾ ഇതൊരു റിഫ്ലക്സ് പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യം എന്താണ്, അതായത് ഇമ്പൾസിൻ്റെ ആ ഒരു പാത്ത് വേ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇവിടെ സ്റ്റിമുലേ എന്ന് പറയുന്നത് അവിടെ ഹീറ്റാണ് അല്ലേ, തീയാണ്. അപ്പോൾ ആ തീയെ ആര് റിസീവ് ചെയ്യുന്നു? ഈ കയ്യിലുള്ള റിസപ്റ്റർ സെൽസ് റിസീവ് ചെയ്യുകയും ആ സ്റ്റിമുലസിനെ എന്താക്കി മാറ്റുന്നു, ഇമ്പൾസ് രൂപത്തിലാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇനി ആ മാറ്റപ്പെട്ട ഇമ്പൾസിനെ ആര് വഹിച്ചുകൊണ്ട് പോകുന്നു? സെൻസറി ന്യൂറോൺ എവിടേക്ക് വഹിച്ചുകൊണ്ട് പോകുന്നു? സ്പൈനൽ കോഡിലേക്ക് വഹിച്ചുകൊണ്ട് പോകുന്നു. ഇനി ഈ സെൻസറി ന്യൂറോൺ ഈ ഇമ്പൾസുകളെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു. അവയെ നമുക്ക് സെൻസറി ഇമ്പൾസുകൾ എന്ന് പറയാം. ആ സെൻസറി ഇമ്പൾസുകൾ സ്പൈനൽ കോഡിലേക്ക് ഡോർസൽ റൂട്ട് വഴി എത്തുകയും സ്പൈനൽ കോഡിലുള്ള ഇൻറ്റർ ന്യൂറോണിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇനി ഈ ഇൻറ്റർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു അവിടെ? ഈ സെൻസറി ഇമ്പൾസുകളെ എക്സാമിൻ ചെയ്തിട്ട് അതിന് തക്കതായിട്ടുള്ളൊരു ക്വിക്ക് റെസ്പോൺസ് നിർദ്ദേശരൂപത്തിലാക്കി മാറ്റുന്നു. ഇനി ഈ നിർദ്ദേശരൂപത്തിലാക്കി മാറ്റിയ ഇമ്പൾസുകളെ ഇൻറ്റർ ന്യൂറോണിൽ നിന്നും റിലേറ്റഡ് മസിൽസിലേക്ക് കൊണ്ടുപോകുന്നതാരാണ്? മോട്ടോർ ന്യൂറോണാണ്. അത് വെൻട്രൽ റൂട്ട് വഴി റിലേറ്റഡ് മസിൽസിലേക്ക് മോട്ടോർ ന്യൂറോൺ ആ നിർദ്ദേശത്തെ വഹിച്ചുകൊണ്ട് പോകുന്നു. ഇനി ആ റിലേറ്റഡ് മസിൽസിൽ ആ നിർദ്ദേശം എത്തുകയും ആ നിർദ്ദേശത്തിനനുസരിച്ച് അവിടെ ഒരു പ്രതികരണം ഉണ്ടാവുകയും ചെയ്യുന്നു. അവിടുത്തെ പ്രതികരണമാണ് കൈപ്പിനിലേക്ക് വലിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ഇമ്പൾസിൻ്റെ സഞ്ചാരപാത. അതിനെയാണ് നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റിമുലേ ഉണ്ടാവുകയും ആ സ്റ്റിമുലേനെ ആ റിസപ്റ്റർ സെൽസ് സ്വീകരിക്കുകയും
ആ റിസപ്റ്റർ സെൽസ് അതിനെ ഇമ്പൾസ് രൂപത്തിലാക്കി മാറ്റുകയും ആ മാറ്റപ്പെട്ട ഇമ്പൾസിനെ സെൻസറി ന്യൂറോൺ വഹിച്ചുകൊണ്ട് പോവുകയും എവിടേക്ക് എത്തിക്കുന്നു, ഇൻറ്റർ ന്യൂറോണിലേക്ക് എത്തിക്കുകയും ആ ഇൻറ്റർ ന്യൂറോണിന് ഒരു ക്വിക്ക് റെസ്പോൺസ് നിർദ്ദേശരൂപത്തിലാവുകയും ആ നിർദ്ദേശത്തെ മോട്ടോർ ന്യൂറോൺ റിലേറ്റഡ് ആയിട്ടുള്ള മസിൽസിലേക്ക് എത്തിക്കുകയും അവിടെ ഒരു റെസ്പോൺസ് നടക്കുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ റിഫ്ലക്സ് ആക്ഷനെയെല്ലാം നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്പൈനൽ റിഫ്ലക്സ് എന്നും പറയാറുണ്ട്. അതേപോലെ റിഫ്ലക്സ് ആക്ഷൻ്റെ സെൻറ്റർ എന്നും സ്പൈനൽ കോഡിനെ പറയുന്നു. എന്നാൽ ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാ റിഫ്ലക്സ് ആക്ഷൻ്റെയും കേന്ദ്രം സ്പൈനൽ കോഡല്ല, അല്ലെങ്കിൽ എല്ലാ റിഫ്ലക്സ് ആക്ഷനെയും നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡല്ല. അത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. അതായത് നമ്മളിങ്ങനെ നിൽക്കുകയാണ്, അപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ആരെങ്കിലും വെളിച്ചം അടിക്കുന്നു, അല്ലെങ്കിൽ കണ്ണിലേക്ക് എന്തെങ്കിലും ഒബ്ജക്ട്സ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികൾ വരികയോ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ കണ്ണ് വെട്ടിച്ച് മാറ്റാറുണ്ട്. അപ്പോൾ ഇതും ഒരു റിഫ്ലക്സ് പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. എന്നാൽ ഈ ഒരു റിഫ്ലക്സ് പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡല്ല, മറിച്ച് ഈ ഒരു റിഫ്ലക്സ് പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിഫ്ലക്സ് ആക്ഷനെ നമുക്ക് സെറിബ്രൽ റിഫ്ലക്സ് എന്നും പറയാം. ഇനി ഈ ഒരു റിഫ്ലക്സ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു അഡീഷണൽ ഇൻഫോർമേഷനാണ്, ആൽക്കഹോളും ഈ പറഞ്ഞ റിഫ്ലക്സുകളും തമ്മിലുള്ള ബന്ധം എന്താണ്. നമുക്കറിയാം, നമ്മൾ ഡെയിലി ന്യൂസിലും അതേപോലെ തന്നെ പത്രത്തിലും ഒക്കെ കാണാറുണ്ട് ഈ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടത്തിൽപ്പെടുന്നു എന്നൊക്കെ. അപ്പോൾ അവിടെ എന്താണ് ഈ റിഫ്ലക്സ് ആക്ഷനുമായിട്ട് ബന്ധമെന്ന് നോക്കാം. അതായത് നമ്മൾ മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് കൂടുകയും അതുമൂലം നമ്മുടെ ബ്രെയിനിലെ ഒരു പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഗാബ എന്ന് പറയുന്നത്, അതായത് ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ്. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, ബ്രെയിനിലെ ആക്ഷനൊക്കെ ഉണ്ടല്ലോ, അതായത് ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെയൊക്കെ ഇത് മന്ദീഭവിപ്പിക്കുന്നു, അതായത് റിട്ടാർഡ് ചെയ്യിക്കുന്നു. അതുമൂലം കറക്റ്റ് ഡിസിഷൻ കറക്റ്റ് ടൈമിൽ എടുക്കാൻ പറ്റാതെ പോകുന്നു. അപ്പോൾ അത് തന്നെയാണ് ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് പറ്റുന്ന പ്രശ്നവും, അതായത് അവർക്ക് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ പോവുകയും തന്മൂലം അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് നോക്കാം, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അത് പറയുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ, അതായത് ഡെയിലി ലൈഫിൽ നിരവധി സാഹചര്യങ്ങൾ നമ്മൾ കടന്നു പോകാറുള്ളതാണ്. അതായത് പേടിപ്പെടുത്തുന്ന കുറച്ച് സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ സന്തോഷമുളവാക്കുന്ന കുറച്ച് സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ ആകാംക്ഷ ഉണ്ടാക്കുന്ന കുറച്ച് സാഹചര്യങ്ങൾ, സങ്കടപ്പെടുത്തുന്ന കുറച്ച് സാഹചര്യങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന വഴിയെ ഒരു പാമ്പിനെ കാണുകയാണ് അല്ലേ, അതെന്ന് പറയുന്നത് നമ്മൾക്ക് പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ നമ്മൾ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ആക്സിഡൻറ്റ് ന്യൂസ് കേൾക്കുമ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടം ഉളവാക്കുന്നൊരു സാഹചര്യം. അതേപോലെ ഈ SSLC എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു സാഹചര്യം, അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആകാംക്ഷ ഉളവാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മൾ പോലും അറിയാതെ ബോഡിയിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന വഴി ആ പാമ്പിനെ കാണുന്ന സാഹചര്യം എന്ന് ഓർത്തേ, ആ ഒരു സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പേടി തോന്നും. അതേപോലെ തന്നെ നമ്മളറിയാതെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ ഹൃദയമെടുപ്പ് കൂടുന്നുണ്ട്, കൂടാതെ നമ്മുടെ ശ്വസന നിരക്ക് ബ്രീത്തിങ് റേറ്റും കൂടുന്നു, അതേപോലെ തന്നെ സ്വെറ്റിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് ബിയോണ്ട് ദ കോൺഷ്യസ് ലെവൽ, അതായത് ബോധതലത്തിന് വെളിയിൽ സംഭവിക്കുന്ന ഇത്തരം മാറ്റങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ളവയാണ് സിമ്പതറ്റിക് സിസ്റ്റവും അതേപോലെ തന്നെ പാരാസിമ്പതറ്റിക് സിസ്റ്റവും. അങ്ങനെയെങ്കിൽ ഇത്തരം എമർജൻസി സിറ്റുവേഷനിൽ, അതായത് ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ ഈ സിമ്പതറ്റിക് സിസ്റ്റവും അതേപോലെ തന്നെ പാരാസിമ്പതറ്റിക് സിസ്റ്റവും ഈ പല ഓർഗനിലും അതേപോലെ തന്നെ പല ഭാഗങ്ങളിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ടേബിൾ മുഖാന്തരം ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, അപ്പോൾ അതിൽ നിരവധി ഓർഗൻസ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എമർജൻസി സിറ്റുവേഷനിൽ സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും ഈ ഓർഗൻസിലൊക്കെ എന്ത് മാറ്റമാണ് വരുത്തുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെയാണ് ഐ, അതായത് കണ്ണ്. അവിടെ എന്ത് മാറ്റമാണ് സിമ്പതറ്റിക് സിസ്റ്റത്തിൽ വരുന്നത്? പ്യൂപ്പിൾ എക്സ്പാൻസ്, അതായത് കൃഷ്ണമണി വികസിക്കുന്നു. എന്നാൽ പാരാസിമ്പതറ്റിക്കിലോ അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് പ്യൂപ്പിൾ കോൺട്രാക്ട്സ്, അതായത് പ്യൂപ്പിൾ സങ്കോചിക്കുന്നു. ഇനി സലൈവറി ഗ്ലാൻഡ്, അതായത് സ്രവഗ്രന്ഥി. ആ സ്രവഗ്രന്ഥിയിൽ എന്തുണ്ടാവുന്നു? സെക്രീഷൻ ഓഫ് സലൈവ ഡിക്രീസസ്, അതായത് ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. എന്നാൽ പാരാസിമ്പതറ്റിക്കിലോ സെക്രീഷൻ ഓഫ് സലൈവ ഇൻക്രീസസ്. ഇനി ലങ്, അതായത് ശ്വാസകോശം. ഈ ശ്വാസകോശത്തിൽ സിമ്പതറ്റിക് സിസ്റ്റത്തിൽ എന്തുണ്ടാവുന്നു? ട്രക്കിയ എക്സ്പാൻസസ്, അതായത് ശ്വാസനാളം വികസിക്കുന്നു. തന്മൂലം എന്തുണ്ടാവുന്നു? ശ്വസന നിരക്ക്, അതായത് റെസ്പിറേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ പാരാസിമ്പതറ്റിക്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ട്രക്കിയ കോൺട്രാക്ട് ചെയ്യുന്നു, തന്മൂലം റെസ്പിറേഷൻ റേറ്റും ഡിക്രീസ് ചെയ്യുന്നു. ഇനി ഹാർട്ട്, അതായത് ഹൃദയത്തിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം.
സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഹാർട്ട് ബീറ്റ് അതായത് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, എന്നാൽ പാരാസിമ്പത്തറ്റിക്കിൽ ഹാർട്ട് റേറ്റ് നോർമലിലേക്ക് വരുന്നു. ഇനി സ്റ്റൊമക്ക് അതായത് ആമാശയത്തിൽ എന്താണ് ഉണ്ടാകുന്നത്? സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ എന്തുണ്ടാകുന്നു? ഗ്യാസ്ട്രിക് ആക്ഷൻ സ്ലോ ഡൗൺ, അതായത് ആമാശയ പ്രവർത്തനങ്ങൾ സ്ലോ ഡൗൺ ആവുന്നു. എന്നാൽ പാരാസിമ്പത്തറ്റിക്കിൽ അത് നോർമലിലേക്ക് വരുന്നു, അതായത് ആമാശയ പ്രവർത്തനങ്ങളെല്ലാം നോർമൽ കണ്ടീഷനിലേക്ക് വരുന്നു. ഇനി ലിവർ അതായത് കരൾ, അവിടെ എന്തുണ്ടാവുന്നു? സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആവുന്നു, എന്നാൽ പാരാസിമ്പത്തറ്റിക്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഇൻ്റസ്റ്റൈൻ അതായത് കുടൽ, അവിടെ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ എന്തുണ്ടാവുന്നു? പെരിസ്റ്റാൽസിസ് സ്ലോ ഡൗൺ ആവുന്നു, എന്നാൽ പാരാസിമ്പത്തറ്റിക്കിൽ ഈ പെരിസ്റ്റാൽസിസ് നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. ഇനി അഡ്രിനാൽ ഗ്ലാൻഡ്, അഡ്രിനാൽ ഗ്രന്ഥിയിൽ എന്തുണ്ടാവുന്നു? സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, അതേപോലെ പാരാസിമ്പത്തറ്റിക്കിൽ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ആവുന്നു. ഇനി യൂറിനറി ബ്ലാഡർ അതായത് മൂത്രസഞ്ചിയിൽ എന്താണ് ഉണ്ടാകുന്നത്? സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ എന്തുണ്ടാകുന്നു? അത് നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നു, എന്നാൽ പാരാസിമ്പത്തറ്റിക്കിൽ ഈ യൂറിനറി ബ്ലാഡർ കോൺട്രാക്ട് ചെയ്യുന്നു, അതായത് ഈ മൂത്രസഞ്ചി ചുരുങ്ങുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗൻസിൽ ഈ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം വരുത്തുന്ന മാറ്റങ്ങൾ. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക് നോക്കാം, നെർവസ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡിസോർഡർ, അതായത് നെർവസ് സിസ്റ്റവും അതിനനുബന്ധമായിട്ടുള്ള രോഗങ്ങൾ. നമുക്കറിയാം ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും അതേപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നതും നമ്മുടെ ഈ നെർവസ് സിസ്റ്റമാണ്. അപ്പം ഈ നെർവസ് സിസ്റ്റത്തിന് ചെറിയൊരു അപാകത വന്നാൽ പോലും അത് വലിയൊരു രോഗത്തിന് കാരണമായേക്കാം. അങ്ങനെയുള്ള കുറച്ച് രോഗങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിലൊന്നാണ് അൽഷിമേഴ്സ് എന്ന രോഗം. അപ്പോൾ ഈ അൽഷിമേഴ്സ് എന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിന് കാരണം എന്താണെന്ന് ഉള്ളത് നോക്കാം. അത് മറ്റൊന്നുമല്ല അക്യുമുലേഷൻ ഓഫ് ഇൻസോലുബിൾ പ്രോട്ടീൻസ് ഇൻ ദി ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ബ്രെയിൻ, അതായത് മസ്തിഷ്കത്തിലെ ന്യൂറോൺ കലകളിൽ ആലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. അപ്പോൾ അതുമൂലം എന്തുണ്ടാകുന്നു? ഈ ന്യൂറോണുകളെല്ലാം നശിച്ചു പോകുന്നു. അപ്പോൾ ഇതാണ് ഈ അൽഷിമേഴ്സ് എന്ന രോഗത്തിൻ്റെ പ്രധാന കാരണം. ഇനി അതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് നമുക്കൊരു അതിനു മുന്നേ നമുക്ക് തന്മാത്ര എന്ന ഒരു മൂവി നമുക്കറിയാം എല്ലാവർക്കും അല്ലേ, മോഹൻലാൽ അഭിനയിച്ച തന്മാത്ര എന്ന മൂവി. അതിൽ രമേശൻ നായർ എന്ന ക്യാരക്ടറും ഇതേപോലെ അൽഷിമേഴ്സ് ഒരു രോഗിയാണ്. അപ്പോൾ അതിലെ പല സാഹചര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു അൽഷിമേഴ്സ് എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന്. അതിലൊന്നാണ് ലോസ് ഓഫ് മെമ്മറി, അതായത് ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു. അത് മറ്റൊന്നാണ് ഇന്നബിലിറ്റി ടു റെക്കഗ്നൈസ് ദി റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്, അതായത് സ്വന്തം ബന്ധുക്കളെയും അതേപോലെ തന്നെ കൂട്ടുകാരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അതേപോലെ മറ്റൊന്നാണ് ഇന്നബിലിറ്റി ടു ഡു ദി റൊട്ടീൻ വർക്ക്സ്, അതായത് ദിനചര്യകൾ കൃത്യമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇതാണ് അൽഷിമേഴ്സ് എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇനി നമുക്ക് അടുത്തൊരു ഡിസീസ് നോക്കാം, പാർക്കിൻസൺസ് ഡിസീസ്. ഇതിന് കാരണം എന്താണ്? ഇതിന് കാരണമാണ് സ്പെഷ്യലൈസ്ഡ് ഗാൻക്ലിയോൺസ് ഇൻ ദ ബ്രെയിൻ ഗെറ്റ് ഡിസ്ട്രോയ്ഡ്, അതായത് ബ്രെയിനിലുള്ള ഒരു സവിശേഷ ഗാൻക്ലിയോണുകളെല്ലാം നശിച്ചു പോകുന്നു. അതോടൊപ്പം തന്നെ ഡോപ്പമീൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ, അതിൻ്റെ പ്രൊഡക്ഷൻ ഗണ്യമായിട്ട് കുറയുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകുന്നത്. ഇനി ഈ പറഞ്ഞ പാർക്കിൻസൺസ് ഡിസീസിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് ലോസ് ഓഫ് ബോഡി ബാലൻസ്, അതായത് ശരീരത്തിൻ്റെ തുലനനില നഷ്ടപ്പെടുന്നു. രണ്ടാമത്തെയാണ് ഇംപ്രോപ്പർ മസിൽ മൂവ്മെൻറ്റ്, അതായത് ക്രമരഹിതമായിട്ടുള്ള പേശി ചലനം. മൂന്നാമത്തെയാണ് ഷിവറിങ് ഓഫ് ദി ബോഡി, അതായത് ശരീരത്തിൽ വിറയൽ അനുഭവപ്പെടുന്നു. നാലാമത്തെയാണ് പ്രൊഫ്യൂസ് സാൽവേഷൻ, അതായത് വായിൽ നിന്നും നിരന്തരമായിട്ട് സലൈവ, അതായത് ഉമിനീര് പുറത്തേക്ക് വരുന്ന അവസ്ഥ. ഇനി നമുക്ക് മറ്റൊരു ഡിസീസ് പരിചയപ്പെടാം, എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം എന്ന്. ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ കാരണം ഇതാണ്, കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ദി ഇലക്ട്രിക് ചാർജ് ടു ദി ബ്രെയിൻ, അതായത് മസ്തിഷ്കത്തിലേക്ക് നിരന്തരമായും അതേപോലെ തന്നെ ക്രമരഹിതമായിട്ട് ഇലക്ട്രിക് ചാർജുകൾ പോകുന്നത് വഴി ഉണ്ടാകുന്ന ഡിസീസാണ്. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഇമ്പൾസുകളാണ് കേട്ടോ, ഇമ്പൾസുകൾ പോകുന്നത് ഇലക്ട്രിക് ചാർജ് രൂപത്തിലാണ്. ഇനി ഈ പറഞ്ഞ എപ്പിലെപ്സിയുടെ രോഗ കാരണം അല്ലെങ്കിൽ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതെയാണ് കണ്ടിന്യൂസ് കോൺട്രാക്ഷൻ ഓഫ് ദി മസിൽ, അതായത് പേശികളുടെ നിരന്തരമായി സങ്കോചിക്കുക. അതേപോലെ മറ്റേ ഒന്നാണ് ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം ദി മൗത്ത്, അതായത് വായിൽ നിന്നും നുരയും പതയുമൊക്കെ വരുന്ന അവസ്ഥ. പിന്നെ മറ്റൊന്നാണ് ക്ലെൻജിങ് ഓഫ് ദി ടീത്ത് ആൻഡ് ഫോളോഡ് ബൈ ദ പേഷ്യൻറ്റ് ഫോൾസ് അൺകോൺഷ്യസ്ലി, അതായത് പല്ല് കടിച്ചു പിടിച്ചിട്ടുള്ള അവസ്ഥയും അതേപോലെ തന്മൂലം ആ പേഷ്യൻ്റ് ബോധം കെട്ട് നിലത്ത് വീഴുന്നൊരു അവസ്ഥയും ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞവയെല്ലാമാണ് നെർവസ് സിസ്റ്റവും അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ഡിസീസുകളും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് അതിൻ്റെ ഓരോ ഡിസീസുകളുടെ
കോസസ്, അതായത് കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അതേപോലെ അതിൻ്റെ ലക്ഷണങ്ങൾ, സിംറ്റംസ് എന്തെല്ലാമാണെന്നും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണിത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. സെൻസേഷൻ റെസ്പോൺസ് എന്ന് പറഞ്ഞ ഈ ഒന്നാമത്തെ ചാപ്റ്റർ ഇത് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കൂടാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെഷൻ ഞങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.